സോയാബീൻ വെച്ചിട്ട് ഇന്ന് നമ്മൾ ഒരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത്. കണ്ടല്ലോ, കാണാനൊക്കെ എന്താ ഭംഗിയിലേ. കഴിക്കാനായിട്ടും ഉഗ്രം ടേസ്റ്റാണ്. നൈസ് പത്തിരി, നെയ്ച്ചോറ്, പൊറാട്ട, ചപ്പാത്തി, എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ. സോയ ചങ്ക്സ് 65 ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത്. അപ്പോൾ അത്യാവശ്യം വലിയ സോയൻ്റെ ചങ്ക്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അതിലോട്ട് വെട്ടി തിളച്ച വെള്ളം, ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറും, ഒപ്പം സോയ ചങ്ക്സ് നന്നായിട്ട് കുതിർന്നും കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് ഇനി ഗ്യാസിൽ വെച്ച് ഇങ്ങനെ തിളപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വെന്തിട്ട് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകുന്നൊരവസ്ഥ വരുത്. ഒന്ന് കുതിർന്ന് കിട്ടുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്ന പോലെ ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വെള്ളത്തിൽ നിന്നും പച്ച വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലുള്ള വെള്ളത്തിൻ്റെയും അതുപോലെ ഈ ഒരു വെളുത്ത പതപതൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ അതൊക്കെ മാറിയെങ്കിൽ മാത്രമേ നമ്മളെ സോയാ ചങ്ക്സ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഒപ്പം തന്നെ ആ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ പോയി കിട്ടും. അപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഒരുപാട് വെന്ത് വിണ്ട് കീറി അങ്ങനെ വേറിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി കേട്ടോ. സോയാ ചങ്ക്സൊക്കെ ആർക്കാലും ഇഷ്ടമല്ലാത്ത, ഇതിലൊരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയ രുചിക്കൂട്ടിലൂടെ ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടത്തോട് കഴിക്കും ചെയ്യും, ഒപ്പം അവരുടെ ഹെൽത്തിനും ഒരുപാട് നല്ലതാണ്. ഈ ഒരു സോയ ചങ്ക്സിലോട്ട് ഞാൻ പച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതിലൊരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ ഇതുപോലെ കൈവച്ചിട്ട് നമുക്ക് മുഴുവനായിട്ടും പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് സോയ ചങ്ക്സ് എടുക്കുക കേട്ടോ. ഞാനിന്ന് 2 കപ്പ് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചെറിയ സോയ ചങ്ക്സ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. കാണാനും ഒന്നുകൂടി ഭംഗി എന്ന് പറയുന്നതും പിന്നെ ആ ഒരു ഇറച്ചിൻ്റെ ടെക്സ്ചറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ സോയ ചങ്ക്സ് വേണം. അപ്പോൾ ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട് പോണത്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്, കാണാൻ നല്ല ചൊറുക്കുണ്ട്, കഴിക്കാൻ അതിലേറെ രുചിയുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഇതാ ഒരു കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട ഞാനിതാ ഇതിലോട്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ഒരു 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി, അതും ചേർത്ത് കൊടുത്തിട്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകമാണ് കേട്ടോ. വലിയ ജീരകം ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ട് നമ്മളാ കുഞ്ഞി അമ്മിക്കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അതും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഈ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സോയ ചങ്ക്സിൽ നന്നായിട്ട് പിടിപ്പിക്കണം. ഒപ്പം തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതഞ്ഞ പോലെയല്ല കേട്ടോ, നന്നായിട്ട് പേസ്റ്റായിട്ടാണ് കിട്ടണം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് സോയ ചങ്ക്സ് എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും ഇത് ഫസ്റ്റ് അങ്ങോട്ട് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമ്മളിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. നമ്മൾ ആ കോട്ടിങ്ങൊക്കെ നല്ല രീതിയിൽ എല്ലായിടത്തൊക്കെ എത്തിക്കിട്ടണം. കണ്ടല്ലോ എല്ലായിടത്തൊക്കെ ഒന്ന് ഞാനിത് ഇതുപോലെ മസാലയ്ക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സോയ ചങ്ക്സിലും നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സമയമുണ്ടെങ്കിൽ 1/2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സമയമില്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഇത് റെഡിയാക്കി എടുക്കുക കേട്ടോ. കുറച്ച് സമയം വെക്കുമ്പോൾ മസാലയ്ക്ക് ഈ ഒരു സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ ഒന്ന് ടേസ്റ്റും കൂടുമല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മസാലകളൊക്കെ സോയ ചങ്ക്സിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു സോയ ചങ്ക്സിന് ഒരു കോട്ടിങ് നൽകാനായിട്ട് ഞാനിതാ ഇവിടെ ഏകദേശം 3 ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡറാട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്കിതിലോട്ട് ഈ ഒരു മസാലയ്ക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ വേണമെങ്കിലും റെഡ് കളറൊക്കെ ചേർത്ത് ഒന്നുകൂടിയും ചെറുക്കൊക്കെ ഉണ്ടാക്കാം, പക്ഷേ നമ്മളെ വയറിന് അത് അത്ര അങ്ങോട്ട് നല്ലതല്ല. അപ്പം അതിൻ്റെ പേരിൽ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ഈ ഒരു കോട്ടിങ് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കാം. ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് കൊളാക്കിയെടുക്കരുത്, നമ്മൾ ഓരോ സോയാ ചങ്ക്സും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഒരു മാവ് നമ്മൾ റെഡിയാക്കിയെടുക്കേണ്ടത്. അതിന് തന്നെ ഒത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ പിന്നെ ആകെ കൊളാവും, പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ. അതാ ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് റെഡ് കളറ് അതായത് നമ്മളെ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല, ചേർക്കാതെയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് മുഴുവനായിട്ട് അതിന് തന്നെ ഇടണ്ട, കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഓരോ സോയാ ചങ്ക്സിനും നന്നായിട്ടൊന്ന് കോട്ടിങ് കൊടുക്കുക. ഇനി ഞാൻ എന്താ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കുഴച്ച് കൊടുക്കുക, അപ്പോഴേക്കും തന്നെ ഈ ഒരു സോയ ചങ്ക്സിലും നന്നായിട്ട് തന്നെ കോട്ടിങ്ങൊക്കെ പിടിച്ച് കിട്ടും. ഇതുപോലെ ആരെങ്കിലും സോയാ ചങ്ക്സ് വെച്ചിട്ട് സോയാ ചങ്ക്സ് 65 ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, അപാരം ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈൻ്റെ ഒക്കെ അതേ ഒരു കറക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളിലും തന്നെയാണ് ഇത് നമുക്ക് കിട്ടുക. ആ ഒരു കോട്ടിങ് എല്ലാ ഭാഗത്തേക്കും എത്തി എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഈ ഒരു കോൺഫ്ലവർ ഇട്ട് കുഴച്ച് വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോട്ടിങ് ഒന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇനി നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇതാ ഓരോന്നോരോന്ന് വേറിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരും. ഒരുപാട് തീ കുറച്ച് വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒപ്പം ഇങ്ങോട്ട് വാരിടരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ആ ഒരു കോട്ടിങ്ങൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോരും. അതുപോലെ തന്നെ ചട്ടിയിലിട്ട ഉടനെ തന്നെ പെട്ടെന്ന് പോയിട്ട് ഇളക്കി മാറ്റരുത്, ഒരു 2 മിനിറ്റെങ്കിലും ആ ഒരു ചൂടിൽ എണ്ണ ചൂടിൽ കിടന്നിട്ട് വേണം നമ്മൾ ഇതുപോലെയൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാൻ. ഒപ്പം തന്നെ ഒരുപാടങ്ങ് മൊരിയിച്ചിട്ട് നെരിയിച്ച് കളയരുത് കേട്ടോ. നമുക്കിനി ചെറിയൊരു മസാലക്കൂട്ട് കൂടി ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് ഈ ഒരു സോയ ചങ്ക്സിലോട്ട് കയറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി നല്ലോണം ഫ്രൈ ആയി ഇങ്ങനെ മുരിഞ്ഞ് നിൽക്കുമ്പോൾ അത് കയറി കിട്ടൂല. അപ്പോൾ അത് ആ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ചട്ടിയിൽ നിന്നും ഈ ഒരു സോയ ചങ്ക്സ് ഒന്ന് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും കേട്ടോ. നമ്മളെ മക്കളൊക്കെ എല്ലാവരും സോയ ചങ്ക്സിൻ്റെ ആൾക്കാർ തന്നെയാണ് അല്ലേ, അത് ഫ്രൈ ചെയ്ത് കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പും നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം. ആ കോട്ടിങ്ങൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആ ഫ്രൈ ചെയ്ത് വെച്ചത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഓരോ സോയ ചങ്ക്സിലും നന്നായിട്ട് തന്നെ കോട്ടിങ്ങൊക്കെ പിടിച്ച് അടിപൊളിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതാ ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് തീ ഒരുപാട് കുറച്ച് വെച്ച് കൊടുത്താൽ ഇത് കുറേ ഇങ്ങനെ എണ്ണയൊക്കെ കുടിച്ച് ആകെ കൊളായിട്ട് മാറും. അപ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, ഒരിക്കലും ക്രിസ്പി ആയിട്ട് അങ്ങനെ ഇതാക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി ചേർക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും പിടിച്ചു കിട്ടൂല. അപ്പോൾ ആ രണ്ടാമത്തെ ട്രിപ്പ് എന്താ, ഞാനിതൊന്ന് കോരിയെടുക്കുകയാണ്. രണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, ഒത്തിരി സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് മീനോ ഇറച്ചിയോ ഒന്നും ഉണ്ടാവില്ല അല്ലേ, പച്ചക്കറി പോലും ഇല്ലാത്തൊരു സമയത്ത് നമ്മുടെയൊക്കെ അലമാര നോക്കുമ്പോൾ ആ ഒരു കുപ്പിയിലൊക്കെ ഇതാ ഇതുപോലെ സോയ ചങ്ക്സ് ഉണ്ട്. പിന്നെ ഒന്നും നോക്കണ്ട, ഇതുപോലെ നല്ല കിടുക്കാച്ചി ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്താൽ വയറ് നിറച്ച് ചോറും കഴിക്കാം, ഒപ്പം ഹാപ്പി ആവും ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചായക്കടി, ചിലപ്പോൾ ഒന്ന് ചായക്കടി ഒന്നും ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാരാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായയുടെ കൂടെ ഇതുപോലെ ഫ്രീ ആയിട്ട് കഴിക്കാനും നല്ല രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രൈ ചെയ്തിലോട്ടൊക്കെ ഒന്ന് നോക്കി ഞങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അതിൻ്റെ ആ മുകളിലെ കോട്ടിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിക്ക് ഇട്ട് ഉടനെ തന്നെ ഇളക്കാനായിട്ട് ഓടരുത്, ഒരു മിനിറ്റെങ്കിലും ആ ഒരു ചൂട് കിടക്കുമ്പോഴേ നമുക്കിതുപോലൊരു കോട്ടിങ് കിട്ടുള്ളൂ. ഇനി ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഒരു 4-5 പച്ചമുളക് ഇട്ടിട്ട് അതൊന്നും കൂടി വറുത്ത് കോരുകയാണ്. അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിൻ്റെ ഇല, അതും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു സോയാ ചങ്ക്സിലിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു കറിവേപ്പിൻ്റെലൊക്കെ ഒന്നും പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുത്താൽ കാണാനും ഭംഗിയായിരിക്കും. അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് ഇറങ്ങും ചെയ്യും. അപ്പോൾ അതാ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ വേറൊരു പാനത അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണയിൽ നിന്നും ഏകദേശം എന്താ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ഓയിലെടുക്കുന്നത്. അതിലോട്ട് ഒരു ഏകദേശം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ മുരിച്ച് കിട്ടണം. എന്ന് വെച്ചിട്ട് കരിപ്പിക്കരുത് കേട്ടോ, അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ടൊന്നും മുരിഞ്ഞ് കിട്ടണവരെ നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയമൊക്കെ നമുക്ക് ഈ ഒരു സോയ ചങ്ക്സിൻ്റെ 65 കുറച്ച് കളറ് വേണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു എണ്ണയിലോട്ട് ഫുഡ് കളറൊന്ന് ഉറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോൻ്റെ സോസാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും 1/2 ടീസ്പൂൺ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം എന്താ നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു മിക്സിങ്ങിൻ്റെ സമയത്തൊന്നും ഒരു വിശക്കത്തിനും കാണിക്കണ്ട, എങ്കിലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ടൊമാറ്റോ സോസൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, അപ്പം മധുരമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ അവർ കറക്റ്റ് അളവിൽ ചെയ്യുകയാണെങ്കിൽ നല്ല എരിവും പുളിയോട് കൂടിയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കലാണ്. അത് ചെയ്യാൻ ആരും മറക്കില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മാവ് കൂട്ടുന്ന സമയത്ത് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ സുർക്കയോ വിനാഗിരിയോ അതുപോലെ അല്ലെങ്കിൽ നാരങ്ങയോ പിഴിഞ്ഞ് കൊടുക്കാം. ചെറിയൊരു പുളിയും മധുരവും എരിവും ഒക്കെ കൂടിയിട്ടുള്ളൊരു സൂപ്പർ ഐറ്റാണ് ഈ ഒരു സോയ ചങ്ക്സ് ഇൻ 65. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുരിയിച്ചെടുക്കരുത്, കുറഞ്ഞൊരു സോഫ്റ്റിൽ തന്നെ നിൽക്കണം. അപ്പോഴേ നമ്മൾ ഈ ചെയ്ത ബാക്കിയിട്ടുള്ള ടൊമാറ്റോ സോസും കാര്യങ്ങളൊക്കെ അതിലോട്ട് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടുള്ളൂ. ഉണ്ടല്ലോ നമ്മൾ ആ ഫോർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തുമ്പോഴേക്കും എന്താ ഇതുപോലെ കിട്ടണം കേട്ടോ. അങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഗീ റൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ ഒരു അടിപൊളി ഐറ്റം റെഡിയാക്കിയത്. ഗീ റൈസിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട നൈസ് പത്തിരി ഒക്കെ പറ്റിയ നല്ലൊരു കോംബോ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം കൂടി ഇതാണ് ഇത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരായെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് നെക്കി കൊടുക്കണേ. ഇപ്പോൾ കണ്ടല്ലോ ഇതിപ്പോൾ ചിക്കനോ ബീഫോ എന്താ തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് സോയ ചങ്ക്സ് ആണെന്നൊന്നും തോന്നൂലല്ലേ, അത്രയ്ക്ക് ടെക്സ്ചറൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ യൂസ് ആക്കി ചെയ്തെടുക്കട്ടോ. നന്നായിട്ട് തന്നെ ആ ഒരു ജ്യൂസി ആയിട്ട് അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ ടൊമാറ്റോൻ്റെ സോസൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ പിന്നെ ചോറിനൊന്നും കൂട്ടാനില്ല എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട, കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടോ. ഇൻഷാ അള്ളാ ഞാൻ നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.